എല്ലാവർക്കും ഷാനി സ്ഥലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 മന്ത് ആയിരിക്കുകയാണ്. ഇതുവരെ നിങ്ങൾ തന്നെ എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി. തുടർന്ന് നിങ്ങളുടെ സ്നേഹം സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്, അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് പഴംപൊരിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ചധികം പഴം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉള്ള പഴത്തിൻ്റെ കളർ മാറിക്കഴിഞ്ഞാൽ നമുക്കത് ആർക്കും വെറുതെ കഴിക്കിഷ്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു സ്നാക്കായിരിക്കും പഴംപൊരി എന്ന് പറയുന്നത്. അപ്പോൾ ടേസ്റ്റി ആയിട്ട് പഴംപൊരി വീട്ടിലേക്ക് റെഡിയാക്കണേ നമുക്ക് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ആദ്യം നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 250 ml മെഷർമെൻറ്റ് കപ്പിലാണ് കേട്ടോ ഞാൻ മൈദ എടുത്തിട്ടുള്ളത്. മഞ്ഞപ്പൊടി വേണം, പഞ്ചസാര, ഉപ്പ്, അരിപ്പൊടി. പിന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ആവശ്യമുണ്ട്. ഞാനിവിടെ 3 പഴത്തിൻ്റെ അളവാണ് കാണിക്കുന്നത്. 3 വലിയ നേന്ത്രപ്പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, വറുക്കാൻ ആവശ്യമായ എണ്ണ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ച് പഴംപൊരി ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം അത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മൈദയിലോട്ട് 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിൻ്റെ അളവ് കൂടാൻ പാടില്ല, മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞപ്പൊടിയാണ്. നമ്മുടെ പഴംപൊരിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത അരിപ്പൊടി ആയാലും വറുക്കാത്ത അരിപ്പൊടി ആയാലും കുഴപ്പമില്ല. 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല നൈസ് ആയിട്ടുള്ള പൊടി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ആദ്യം ഡ്രൈ ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് വെള്ളം ചേർത്തിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതിലോട്ട് ഇനി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ആദ്യം നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് നമ്മുടെ ബാറ്റർ റെഡിയാക്കിയെടുക്കുക. ഒട്ടും തന്നെ കട്ടകളില്ലാണ്ട് വേണം നമ്മുടെ ബാറ്റർ റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ വിസ്ക് ഉപയോഗിച്ചാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾക്ക് ഫോർക്കോ വിസ്ക്കോ കൈകൊണ്ടായാലും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കട്ടകളൊന്നുമില്ലാത്ത നല്ലൊരു ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതായിരിക്കണം. ഒരുപാട് കട്ടി കൂടാനും പാടില്ല, ഒരുപാട് കട്ടി കുറയാനും പാടില്ല. അപ്പോൾ ഈ സമയത്ത് നിങ്ങളിതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കാം. മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഴംപൊരിക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കി തുടങ്ങാം. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചേക്കണ പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളെടുക്കണ പഴം ഒരുപാട് നീളം കൂടിയ പഴമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്ത് ചെറുതാക്കിയതിന് ശേഷം സ്ലൈസസ് ആക്കി പഴംപൊരി ഉണ്ടാക്കാം. ഞാനിവിടെ പഴത്തിൻ്റെ സൈസ് കുറയ്ക്കുന്നില്ല, ഈ രീതിയിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഒരു പഴത്തിനെ 4 ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളെടുക്കുന്ന പഴം വലുതാണെന്നുണ്ടെങ്കിൽ അതിനെ 4 പീസായിട്ടും ചെറുതാണെന്നുണ്ടെങ്കിൽ 3 പീസായിട്ടും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അത് കോരിയെടുക്കാനുള്ള സ്ട്രെയിനറൊക്കെ റെഡിയാക്കി വെക്കാം. അപ്പോൾ പാത്രം ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ പീനട്ട് ഓയിലാണ് കേട്ടോ പഴംപൊരി ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി എണ്ണ ചൂടാവണ നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കുക, അതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് 1 തുള്ളി മാവ് നമ്മുടെ എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് മേലോട്ട് പെട്ടെന്ന് തന്നെ പൊന്തി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഒരു പഴം എടുക്കുക, അവിടെ ബാറ്ററിൽ മുക്കുക, എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് കേട്ടോ പഴംപൊരിയൊക്കെ റെഡിയാക്കുമ്പോൾ.
നമ്മളുണ്ടാക്കുന്ന ബാറ്ററിന് ഒരുപാട് കട്ടി കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരുപാട് മാവ് നമ്മുടെ പഴത്തിൻ്റെ മേലെ പറ്റി പിടിച്ചിരിക്കും. കട്ടി കുറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും തന്നെ മാവ് പഴത്തിൻ്റെ മേലെ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ കട്ടി നമ്മൾ ശ്രദ്ധിച്ച് റെഡിയാക്കി എടുക്കാം. ഓരോ പഴങ്ങളായിട്ട് നമുക്ക് എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴംപൊരി റെഡിയായി കഴിയുമ്പോൾ അത് തന്നെ മേലോട്ട് പൊന്തി വരും കേട്ടോ. എൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ഒക്കെ എന്നുണ്ടെങ്കിൽ തന്നെ അതേ അത് മേലോട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂന്നോ നാലോ പഴംപൊരി, നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ച് പഴംപൊരിയുടെ എണ്ണം മാറ്റങ്ങൾ വരുത്താം. വലിയ പാത്രമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എണ്ണം കൂട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അറ്റ് എ ടൈം നാല് പഴംപൊരിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അത് റെഡി ആവണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ പഴംപൊരിയൊന്നും കുക്ക് ചെയ്തെടുക്കാൻ പാടില്ല. പഴത്തിൻ്റെ പുറം ഭാഗത്തിൻ്റെ കളർ പെട്ടെന്ന് മാറും, എന്നാൽ ഉൾഭാഗം എന്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ പഴംപൊരി റെഡി ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നമ്മുടെ എല്ലാ പഴംപൊരിയും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറു സൈഡും കൂടി റെഡി ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പഴംപൊരിയുടെ രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു കളർ ചേഞ്ചൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനി കോരി എടുത്ത് മാറ്റാം. റിപ്പയിലോട്ടോ ടിഷ്യൂ പേപ്പറിലോട്ടോ മാറ്റാം. അപ്പോൾ നമുക്കിനി ഓരോ ബാച്ചായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് നല്ല പഴുത്ത പഴം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ പഴംപൊരിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു പഴുപ്പ് കുറഞ്ഞ പഴം ഉപയോഗിച്ച് പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഒരു കറുപ്പൊക്കെ ഉണ്ടാവും, പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. എന്നാൽ പഴുത്ത് ചീയാറായ പഴം ഉപയോഗിച്ച് പഴംപൊരി ഉണ്ടാക്കുകയും ചെയ്യരുത് കേട്ടോ. നമ്മൾ ഓരോ പഴം ബാറ്ററിൽ മുക്കി എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും മുന്നേ അതിൻ്റെ പുറത്ത് എക്സ്ട്രാ പറ്റി പിടിച്ചിട്ടുള്ള ബാറ്റർ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുക. എനിക്ക് കിട്ടിയ പഴത്തിൻ്റെ ഷേപ്പ് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ വളവ് കൂടുതലുള്ളൊരു പഴമായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതാണ് എൻ്റെ പഴംപൊരിക്ക് ഇങ്ങനത്തെ ഷേപ്പ് കേട്ടോ. അപ്പോൾ ഷേപ്പിൽ കാര്യമില്ല, നമ്മൾ ഉണ്ടാക്കുന്ന പഴംപൊരിയുടെ ടേസ്റ്റിലാണ് കേട്ടോ കാര്യം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ പഴംപൊരിയും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചൂട് പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ പുതിയ വിഭവവുമായി കാണാം. അതുവരെ ബൈ.